ഒരു പട്ടിയുടെ വില പോലെ എനിക്ക് തരാതിരുന്നിട്ടും എല്ലാം ക്ഷമിച്ചു തന്നെയാ ഞാൻ അത്രയും കാലം കൂടെ പുറത്തത്. അതൊക്കെ എനിക്ക് അറിയാമല്ലോ. അവസാനം കുഞ്ഞിനെ വേണ്ടാന്ന് വരെ പറഞ്ഞു. അതെ, അപ്പോഴാ എന്റെ നിയന്ത്രണം പോയത്. ഏതെങ്കിലും ഒരു സ്ത്രീ പറയുന്നതാണോ ചേട്ടാ അവള് പറഞ്ഞത്? അവൾക്കെങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കണം? പ്രസവം അതിനൊരു തടസ്സാവുമല്ലോ. ഞാൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും കുഞ്ഞിനെ കളയൂന്ന് വന്നപ്പോഴാ ഞാൻ ഇറങ്ങിയത്. നീ പോയിട്ടും അവളുടെ വാശിയൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ വേണ്ടാന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു അവൾ ഉറച്ചു നിന്നത്. ഉപദേശിച്ച് നേരെയാക്കാന്നുള്ള പ്രതീക്ഷയൊക്കെ എനിക്കും പോയിരുന്നു. എന്നിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി തന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ സംസാരിച്ചു നോക്കി. അവൾ വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. അവളെ ഉപേക്ഷിച്ചിറങ്ങിപ്പോയ നിന്നെ ഇനി വേണ്ട എന്നുള്ള ഒരേ വാശിയായിരുന്നു അവക്ക്. ഒരു മാസം കഴിഞ്ഞിട്ട് നീ വരാതായപ്പോ അവളുടെ ബന്ധുക്കൾ വന്നു. വാടക വീട്ടിന്റെ താക്കോല് എന്നെ ഏൽപ്പിച്ചു. അവരുടെ കൂടെ അവൾ അങ്ങ് പോയി. നന്നായി. അല്ല, നീ വേറെ കല്യാണമൊന്നും കഴിച്ചില്ലേ? ഇതുവരെ ഇല്ല. ഇനി ഒരെണ്ണം കഴിക്കണം. വേണമെന്ന് ഞാൻ പറയൂ. എന്തിനാ സ്വന്തം ജീവിതം ഇങ്ങനെ നീ ഒറ്റയ്ക്ക് ജീവിച്ച് തീർക്കുന്നത്? നീ ഒരു കുടുംബമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇനി ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അതിനുള്ള ശ്രമത്തിലാ ചേട്ടാ ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നത്. എന്നാ ശരി, കാണാം. ആ ആയിക്കോട്ടെ. കുടിക്ക്, നിന്റെ മനസ്സൊന്ന് ശാന്തമാവട്ടെ. ചേച്ചി, ഞാനിപ്പോഴും കരുതിയിരുന്നത് അവൾ അവിടെ തന്നെ ഉണ്ടാവുന്ന പോകുന്നൊരിക്കലും വിചാരിച്ചിരുന്നില്ല. ഒന്നോർത്ത പോയത് നന്നായി. വെറുതെ എന്തിനാ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നേ? നിനക്ക് വിഷമോ ഇല്ലേ മഹേഷേ? എന്ന് ചോദിച്ചാ എനിക്കവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു കാലത്ത്. ബന്ധുക്കളാരും ഇല്ലാത്ത എന്നെ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായപ്പോ സ്വർഗം കീഴടക്കിയതുപോലായിരുന്നു. ചേച്ചിക്കറിയോ, അവളെക്കുറിച്ച് ഞാൻ നേതുകൂട്ടിയ സ്വപ്നങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. എല്ലാം അവളായിട്ട് തന്നെ തകർത്തു. അവൾക്ക് വേണ്ടത് ഒരു ഭർത്താവിനെ ആയിരുന്നില്ല, ഒരു അടിമയായിരുന്നു. നിർഭാഗ്യവശാൽ ആർക്കും പണയപ്പെടുത്താത്തൊരു നട്ടല് എനിക്കുണ്ടായിപ്പോയി. എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച് എത്ര കാലം ഞാൻ കാത്തിരുന്നത്. ഒന്നും നടക്കില്ലെന്ന് വന്നപ്പോഴാ ഞാൻ ഇറങ്ങിപ്പോന്നത്. കുഞ്ഞിനെ അവര് കളഞ്ഞു കാണുമല്ലേ? ഉറപ്പല്ലേ? അപ്പ പ്രസവിച്ച അവളുടെ ഭംഗി പോകും അത്ര. ഞാനതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ലേ ചേച്ചി. ജനിക്കുന്നത് ഒരു ആൺകുട്ടിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അവനെ പറ്റി ഒരു പേര് ഞാൻ കണ്ടുവച്ചിരുന്നു, ഹരി. ഒന്നും നടന്നില്ല. പിറക്കാതെ പോയ ആ മകനാ എന്നെ ഇവിടെ എത്തിച്ചത്. വിട്ടുകള മഹേഷേ, അതൊക്കെ കഴിഞ്ഞില്ലേ? അതെ, അങ്ങനെ തന്നെ ഞാൻ ചിന്തിക്കുന്നേ. അവളിപ്പോ വേറൊരു കല്യാണം കഴിച്ച് ജീവിക്കായിരിക്കും എന്നറിഞ്ഞപ്പോ സത്യം പറഞ്ഞ സമാധാന തോന്നിയത്. അവൾക്കെങ്കിലും അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കിട്ടിയല്ലോ. ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ചേച്ചിക്ക് വേണ്ടി, ചിത്തുവിന് വേണ്ടി. നീ വിഷമിക്കണ്ട, പറ്റിയൊരു പെണ്ണിനെ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ ആവശ്യം അവരോട് പറയുകയും ചെയ്യാം.
രണ്ടാം കെട്ടായതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞവരായാലും മതിയല്ലോ. അത് മതി. അതാവുമ്പോ എന്റെ പ്രശ്നങ്ങൾ അവർക്ക് വേഗം മനസ്സിലാവും. തെറ്റെന്റെ ഭാഗത്തുണ്ട്. ഒരിക്കൽ പോലും നീ ആരാന്ന് ഞാൻ നിന്നോട് ചോദിച്ചില്ല. മനഃപൂർവമല്ല, അതിനുള്ള സമയം കിട്ടിയില്ല. നിലനിൽക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളോട് കുശലം പറയാൻ പറ്റില്ലല്ലോ. ചേച്ചി ചോദിച്ചിരുന്നെങ്കിൽ രാഗിണിയുടെ കഥ തീർച്ചയായും പറയുമായിരുന്നു. അങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ട രഹസ്യമൊന്നല്ലല്ലോ രാഗിണി. എന്തായാലും ആ തലവേദന തീർന്നു എന്നറിഞ്ഞപ്പോ ഒരാശ്വാസം. എത്രയും വേഗം പെണ്ണന്വേഷണം തുടങ്ങിക്കോ. ഞാൻ ചേച്ചി പറയുന്ന ഏത് പെണ്ണിനെ കിട്ടാനും തയ്യാറാ. നിനക്ക് വരാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് സങ്കല്പങ്ങളൊന്നുമില്ലേ? ഭംഗിയാണോ ഉദ്ദേശിച്ച്? മനസ്സിന്റെ ഭംഗിയല്ലേ ചേച്ചി പ്രധാനം. അതാണെങ്കിൽ കീറി നോക്കാനും പറ്റില്ല. ചേച്ചി കണ്ടുപിടിച്ചാ മതി, അത് നല്ല ആളായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. നീ സമാധാനമായിട്ടിരിക്കാൻ, പറ്റിയ ഒരാളെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. നിനക്ക് സുഖാണോന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വെറുതെ എന്തിനാ നിന്നെക്കൊണ്ട് നുണ പറയിപ്പിക്കുന്നത്? അതെ, ഞാൻ വന്നതേ ഒരു രഹസ്യം നിന്നോട് പറയാനാ. അധികം വൈകാതെ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. എന്താ ചിത്തു? ആ പ്രതീക്ഷയൊന്നും ഇപ്പൊ എനിക്കില്ല അച്ഛമ്മേ. ഇനിയുള്ള 6 വർഷം ഇതിനകത്ത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അച്ഛമ്മ ബുദ്ധിമുട്ടി നോണയൊന്നും പറയണ്ട. നോക്ക്, നോണയല്ല, അതിനുള്ളൊരു പദ്ധതി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നിന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ദത്ത്, നിന്നെ ദത്തെടുക്കാൻ എന്റെ തീരുമാനം. അച്ഛമ്മയുടെ കൊച്ചുമോളല്ലേ ഞാൻ, എന്നെ എന്തിനാ ദത്തെടുക്കുന്നെ? നോക്ക്, നിയമത്തെ പറ്റിക്കാൻ, നിയമത്തിന്റെ നൂലാമാലകൾ ഉപയോഗിച്ചല്ലേ ആ പ്രതിഭ നിന്നെ ഇതിനകത്ത് പൂട്ടിയിട്ടേക്കുന്നത്. അതേ നൂലാമാലകൾ ഉപയോഗിച്ച് നിന്നെ ഇതിനകത്ത് നിന്ന് രക്ഷിക്കാനായി എന്റെ തീരുമാനം. ദത്തെന്ന് പറയുമ്പോ മഹേഷിനെ കൊണ്ടാണ് ഞാനത് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി അവനൊരു കല്യാണം കഴിക്കണം. ദത്തെടുക്കുന്നത് മഹേഷ് ആയിരിക്കുമെങ്കിലും നീ വളരുന്നത് എന്റെ കൂടെ ആയിരിക്കും. ഒരു കുഞ്ഞുങ്ങൾക്കും പിന്നെ നിന്നെ എന്റെ അടുത്ത് പറിച്ചെടുക്കാൻ പറ്റില്ല. അത് കൊള്ളാലോ അച്ഛമ്മേ, എന്നാ വേഗം അത് ചെയ്യാൻ നോക്ക്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പേ എനിക്കിവിടെ നിന്ന് ഇറങ്ങാലോ. മഹേഷ് മാമൻ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ട്. ഇനി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. എത്രയും പെട്ടെന്ന് മഹേഷിന്റെ കല്യാണം നടത്തി നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ തന്നെ എന്റെ തീരുമാനം. അച്ഛമ്മക്ക് ഞാനൊരു ഉമ്മ തരട്ടെ? എന്തിന്? അച്ഛമ്മക്ക് എന്നെ എന്തിഷ്ടാ? ഭാഗ്യല്ലേ അത്? നിനക്ക് എന്നെയും ഇഷ്ടാണല്ലോ. എന്റെ പ്രാണന അച്ഛമ്മ. സോൾ, ആത്മാവ്. എന്നാൽ എനിക്ക് ഞാൻ തന്നെയാ. നിന്നെ വിട്ടു ഒരു നിമിഷം പോലും
എനിക്ക് ജീവിക്കാൻ പറ്റില്ല ചിത്തു. ഈ വിവരം അറിയുമ്പോ എല്ലാവരും ഞെട്ടും. ആരോടും പറയരുത്. ഈ വിവരം പ്രതിഭ ഒരു കാരണവശാലും അറിയരുത്. അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കും. നമ്മള് പതുങ്ങിയിരുന്ന് കാര്യം നടത്തിയെടുക്കണം. നിന്നെ ദത്ത് അനുവദിച്ചിരിക്കുന്നു എന്ന ഓർഡറ് ഇവിടുത്തെ സൂപ്രണ്ടിന്റെ കയ്യിൽ കിട്ടുമ്പം വേണം അവര് പോലും അറിയാൻ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലവാ ചിത്തു. അതുകൊണ്ട് ഇത് രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കണം. അത് ഞാൻ ചെയ്തോളാം അച്ഛമ്മേ. ഈ വാർത്ത കേട്ടപ്പോ എന്തൊരു സന്തോഷം തോന്നുന്നേ. ഇനിയുള്ള 6 കൊല്ലം ഇതിനകത്തിടന്ന് നരഹിക്കണോലോ എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ. ആ സങ്കടം മാറി. താങ്ക് യു അച്ഛമ്മേ, താങ്ക് യു വെരി മച്ച്. നമസ്കാരം മാഡം. ഫോണിൽ കൂടെ പറഞ്ഞാലോ എന്ന് വിചാരിച്ചതാ. ഇന്നത്തെ കാലത്ത് ഫോണിനെയും വിശ്വസിക്കാൻ പറ്റില്ല. അതാ നേരിട്ട് കാണാമെന്ന് തീരുമാനിച്ചത്. എന്താ പ്രശ്നം? ഒരു ഇൻഫർമേഷൻ മാഡത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ. ചിത്രയെ മല്ലികയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണല്ലോ മാഡം അവരെ തമ്മിൽ പിരിച്ചതും ചിത്രയെ കൊണ്ടുവന്ന സാധനത്തിലാക്കിയതും. അതെ. എന്നാ അവര് വീണ്ടും ഒന്നിക്കാൻ പോകുന്നു. ചിത്തിരയെ മല്ലിക ദത്തെടുക്കാൻ പോവാ. നിയമപരമായിട്ടോ? അതെ. അതെങ്ങനെ സാധിക്കും? ദത്തെടുക്കലിന്റെ നിയമങ്ങൾ പ്രകാരം മല്ലികയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പറ്റില്ല. പ്രായം 10-20 ആയില്ലേ? ദത്തെടുക്കാൻ പോകുന്നത് മല്ലിക അല്ല, പിന്നെ ആ മഹേഷ. അതിനുവേണ്ടി അവൻ കല്യാണം കഴിക്കും. ഓ, അത് ശരി. അപ്പൊ അങ്ങനെയാണ് നീക്കങ്ങള്. കൊള്ളാം, ഇങ്ങനെ ഒരു കളി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏതായാലും വിവരം അറിയിച്ചത് നന്നായി. ഞാൻ വേണ്ടത് ചെയ്തോളാം. സത്യം പറഞ്ഞ ഞാനിപ്പൊ കാണിച്ചത് ഒരു സൂപ്രണ്ടും ചെയ്യാൻ പാടില്ലാത്ത പണിയാ മാഡം. അവിടുത്തെ ഓരോ കുട്ടിയെയും ആരെങ്കിലും ദത്തെടുത്ത് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. എന്നിട്ടും ഇക്കാര്യത്തിൽ മാത്രം ഇങ്ങനെ ചെയ്തത് അത് വേറൊന്നും കൊണ്ടല്ല, എന്റെ നിവർത്തികേടുകൊണ്ട്. സദനത്തിന്റെ സാമ്പത്തികാവസ്ഥ വളരെ മോശമാണ് മാഡം. പഴയതുപോലെ സംഭാവന ഒന്നും വരാറില്ല. ഒരു FD ഉണ്ട്. ബാങ്ക് പലിശ കുറവാണെന്ന് മാഡത്തിന് അറിയാലോ. പിന്നെ ആകെയുള്ള ആശ്രയം സർക്കാർ ഗ്രാൻഡാ. അതാണെങ്കിൽ കുടിശ്ശികയാ. മാഡം വിചാരിച്ച ആ കുടിശ്ശിക തീർത്ത് തരാൻ പറ്റും. അതിനെന്താ, വകുപ്പ് മന്ത്രിയോട് ഞാൻ പറയാം. ഓ, നിങ്ങളുടെ പ്രശ്നം ഉടനെ പരിഹരിക്കപ്പെടും. വലിയ ഉപകാരം. നന്ദി കാണിക്കേണ്ടത് വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാ. അവരുടെ നീക്കങ്ങള് സമയാസമയം എന്നെ അറിയിച്ചോണ്ടിരിക്കണം. അതിന്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും. ഗ്രാൻഡ് കിട്ടിയാ മതി മാഡം, വേറെ ഒന്നും എനിക്ക് വേണ്ട. അടുത്ത് തന്നെ ഞാൻ വീണ്ടും മുഖ്യമന്ത്രിയാവും. കൂടെ നിൽക്കുന്നവരെ മറക്കുന്ന ഒരു രീതിയും എനിക്കില്ല. ഗുണം ഉണ്ടാവുമെന്ന് പറഞ്ഞാ ഉണ്ടായിരിക്കും. എന്നാ ഞാൻ ആയിക്കോട്ടെ. ഓ ശരി. വളരെ ഇന്റലിജന്റ് ആയ ഒരു മൂ അതാ ഇപ്പൊ മല്ലിക നടത്താൻ പോകുന്നത്. അവൾ ഇന്റലിജന്റ് ആയ ഒരു മൂവ് നടത്തുമ്പോ അതിന് വലിയ മൂവ് നമ്മൾ നടത്തും. നടത്തണം. ഒരു കാരണവശാലും മഹേഷ് ചിത്തിരെ ദത്തെടുക്കാൻ പാടില്ല നായിക്കെ. ഓ, അതിനെ എങ്ങനെയൊക്കെ തടയാമോ അങ്ങനെ ഒക്കെ തടയണം. ആലോചിക്കാം, ആലോചിച്ച വേണ്ടത് ചെയ്തോളാം. ഇപ്പോഴത്തെ അവസ്ഥയില് എന്നെ സഹായിക്കാൻ തന്നെ കൊണ്ട് മാത്രമേ പറ്റൂ.
അതാ തന്നോട് വന്ന് പറഞ്ഞത്. എന്ത് വഴി സ്വീകരിക്കാം? അവർക്കൊരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ പറ്റരുത്. ദത്തെടുക്കണമെങ്കിൽ മഹേഷ് ആദ്യം കല്യാണം കളിക്കട്ടെ. അതത്ര എളുപ്പമാണോ ഇന്നത്തെ കാലത്ത്? ഏജ് ഒരു പ്രശ്നമല്ലേ മാഡം. മഹേഷിന്റെ പ്രായത്തിലുള്ളവർക്ക് പെണ്ണ് കിട്ടാൻ പ്രയാസമല്ലേ? വല്ല രണ്ടാം കെട്ട് നോക്കുമായിരിക്കും നായിക്കെ. ശ്രമിച്ച നടക്കത്തെ എന്താ ഉള്ളത്? അവൻ ഇപ്പൊ ഒരു പെണ്ണിനെ കിട്ടിയാ പോരെ. സോറി, കല്യാണം നടന്നു എന്ന് വിചാരിക്കാം. അപ്പോഴും പ്രശ്നം ബാക്കി കിടക്കില്ലേ? പിന്നെന്താ പ്രശ്നം? ചിറ്റിരയെ ദത്തെടുക്കാൻ വരുന്ന ഭാര്യ തയ്യാറാവണ്ടെ? അതത്ര എളുപ്പമാണോ? ഓ, ഇയാളുടെ ഒരു കാര്യം ഇടോ നായിക്കെ. അതൊക്കെ സംസാരിച്ചുറപ്പിച്ചിട്ടല്ലേ കല്യാണത്തിലേക്ക് പോകൂ. ഇന്നത്തെ കാലത്ത് ആളുകൾ വളരെ സെൽഫിഷാ. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാ അധികവും. കല്യാണം കളിക്കുന്നത് ഒരു കുട്ടിയെ ദത്തെടുക്കാനാണെന്ന് പറഞ്ഞ ചാടിക്കേറി ഏതെങ്കിലും ഒരു പെൺകുട്ടി സമ്മതിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഓഫ് കോഴ്സ് ദത്തെടുക്കുന്നത് പുണ്യപ്രവർത്തിയാ, നല്ലതാ, അങ്ങനെ ചെയ്യുകയും വേണം. പക്ഷേ ഈ കേസിൽ അതത്ര ഈസി അല്ല. സാധാരണഗതിയിൽ താൻ പറയുന്നത് ശരിയാ, പക്ഷേ ഇവിടെ അവളുണ്ട് മല്ലിക. ഏത് നടക്കാത്ത കാര്യവും നടക്കുന്ന രീതിയിലേക്കാക്കാൻ അവക്കൊരു പ്രത്യേക വൈഭവം ഉണ്ടെന്ന് തനിക്കറിയാവുന്നതല്ലേ. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ട് സർവപ്രതാപങ്ങളോടെയും കഴിഞ്ഞിരുന്ന എന്നെയാ അവൾ തറപറ്റിച്ചത്. താൻ അന്നും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഇല്ലല്ലോ. എന്റെ മകനാണെങ്കിൽ ജയിലിലും. അവൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല നായിക്കേ. അതുകൊണ്ട് കല്യാണവും നടക്കും, ദത്തെടുക്കാനുള്ള നീക്കങ്ങളും നടക്കും. എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കി ദത്തെടുക്കൽ ഒഴിവാക്കണം. അതേ നമുക്ക് ചെയ്യാനുള്ളൂ. എന്ത് മാർഗം ഉപയോഗിച്ച് തടയണമെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അതൊക്കെ തനിക്ക് തീരുമാനിക്കാം. മാർഗം എന്ത് തന്നെയായാലും ദത്ത് നടക്കരുത്. അത് നടന്നാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. വിഷമിക്കണ്ട മാഡം, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. നീ വന്നോ? എന്താടാ നിന്റെ പെണ്ണന്വേഷണം? അത് ശരി, ചേച്ചി അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട്. അതുകൊള്ളാം. എടാ, നിന്റെ പെണ്ണിനെ നീ കണ്ടുപിടിക്കണം, അതല്ലേ ഒരു ഹീറോയിസം. ആ കാലൊക്കെ പോയില്ലേ ചേച്ചി. ദേ കാഷണ്ടി വരാൻ തുടങ്ങി. എന്നേക്ക് ഇനി ആരിഷ്ടപ്പെടാനാ? ഓ, അത്രയ്ക്ക് വിനയൊന്നും വേണ്ട. നിന്നെ ഇഷ്ടപ്പെടുന്നവരും കാണും ഈ ലോകത്ത്. നീയേ ദേ ആ പാത്രം എടുക്ക. പത്രം ദാ അവിടെ ഇരിക്കുന്നു. മലയാള മനോരമയുടെ മാട്രിമോണി പേജില് ഒരു പരസ്യമുണ്ട്, വായിച്ചപ്പോ കൊള്ളാൻ തോന്നി. ഭർത്താവ് മരിച്ച സ്ത്രീയാ, പ്രായം കൊണ്ടൊക്കെ ചേരൂടാ. കുട്ടികള് ഇല്ല. നീ വന്ന് സംസാരിച്ചിട്ട് വിളിക്കാന്ന് വിചാരിച്ചു ഞാൻ. വിളിക്കട്ടെ. പിന്നെന്താ? എന്നാലൊന്ന് പ്രാർത്ഥിച്ചു. ചേച്ചി ധൈര്യമായിട്ട് വിളിക്ക്. എനിക്കുള്ള ആളാണെങ്കിലേ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല, അത് നടന്നിരിക്കും. എന്റെ പേര് മല്ലിക എന്നാണ്. ഞാനീ
മലയാള മനോരമ മാട്രിമോണിയിൽ പരസ്യം കണ്ടിട്ട് വിളിക്കുക. അതെ, എന്റെ അനിയന് വേണ്ടിയാ. ആ, നേരത്തെ ഒരു വിവാഹം കഴിച്ച പിരിഞ്ഞു. ആ കുട്ടി വേറെ കല്യാണം കഴിച്ചു. ഏയ്, ഇല്ലില്ല, ബാധ്യതകളൊന്നുമില്ല. ഞങ്ങൾക്ക് നേരിട്ട് വന്നൊന്ന് സംസാരിക്കണമായിരുന്നു. രണ്ടുപേർക്കും കാണുകയും ചെയ്യാലോ. ശരി, അതിപ്പോ ഇന്ന് ശനി, നാളെ വരാം. ഞങ്ങൾ രണ്ടുപേരെ കാണൂ. ആ, പയ്യന്റെ പേരോ? മഹേഷ്. ഡ്രൈവറാ? ഓട്ടോ? സ്വന്താ? ശരി, ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ വിളിക്കാം. പെണ്ണ് കാണാൻ റെഡിയായിക്കോ.